ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവോദനം കേൾപ്പാൻ വേണ്ടി മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്വർഗാതിസ്വർഗത്തിലടങ്ങാത്ത മഹാദൈവം, നമ്മെ സ്നേഹിച്ച് താനഭൂമിയിൽ വന്നവൻ, നമുക്ക് വേണ്ടി ജീവനും ചോരയും തന്ന കർത്താവ്, വീണ്ടെടുത്ത് രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് സ്വർഗരാജ്യത്തിലെ സകല നന്മകൾക്കും അവകാശികളാക്കി തീർക്കാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെയും നമ്മുടെ പിതാവായ ദൈവത്തെയും നാൾതോറും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെയും ഒരു മനസ്സോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും കാരണഭൂതനായ കർത്താവിന് 1000 നന്ദി കരയേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവചനം 42 അധ്യായം 23 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 42 അധ്യായം 23 വാക്യം ഇങ്ങനെയാണ് വാക്യം: നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും? രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ച് കേൾക്കും? ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ച് കേൾക്കും? ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുന്നവർ, വായിക്കുന്നവർ, വായിച്ച് കേൾപ്പിക്കുന്നവർ എല്ലാവരും ഭാഗ്യവാന്മാരാണെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ കേൾക്കുന്നു, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കുന്നവരാണ്. രണ്ട് കാത് ദൈവം ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട്, അത് തുറന്നിരിക്കുന്നത് കൊണ്ട് ഒരു ദിവസം നമ്മൾ എത്രയോ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആരുടെയൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കാര്യങ്ങളാണ് കേൾക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതിൽ പലതും, നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞു പ്രായം മുതൽ കേൾക്കുന്നതിൽ പലതും നമ്മുടെ മനസ്സിനകത്ത് വിതയ്ക്കപ്പെടുന്നു, ഹൃദയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. പല കാര്യങ്ങളും കേട്ടത് പിന്നീട് ജീവിതത്തെ ബാധിക്കും. കുഞ്ഞുനാളിലെങ്ങാണ്ടും കേട്ടതാണ്, അതിൻ്റെ ഭയം ഇന്നും വ്യാപരിക്കുന്ന പലരും കണ്ടേക്കാം. പ്രായമായിട്ടും ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. ചിലരിൽ നിന്ന് കേട്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയത്തുമില്ല. ചിലപ്പോൾ ചില വീടുകളിൽ വെച്ച് നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കും. അത് ഞാൻ ചത്താലും മറക്കില്ല എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? അങ്ങനെ കേൾവി ജീവിതത്തെ സ്വാധീനിക്കും. കേൾവി നമ്മുടെ ഭാവിയെ സ്വാധീനിക്കും. കേൾവി നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയൊക്കെ ബാധിക്കും. നാം എന്ത് കേൾക്കുന്നു അത് നമ്മളെ മൂഡിനെ ബാധിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് വേണ്ടാത്തത് കാര്യം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം, സങ്കടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ആ ദിവസം ചിലപ്പോൾ പോയി കിട്ടും. അതൊക്കെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്, സാധാരണമാണ്. വേദപുസ്തകത്തിൽ കേൾവിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിനകത്ത് ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ, സ്വർഗം പറയുന്ന കാര്യങ്ങൾ ആര് കേൾക്കുന്നു അവിടെ നിന്നാണ് ശരിക്കും ജീവിത വിജയം ആരംഭിക്കുന്നത്. കേൾക്കാൻ മനസ്സില്ലാത്തവൻ ചിലപ്പോൾ രക്ഷപ്പെടാനും പാടാണ്. വഴിയോരത്താരോ ദൈവത്തിൻ്റെ വചനം വലിയ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ ഒരൊറ്റയാൻ നിന്ന് പറയുന്നത് കേൾക്കാനിടയായി തീർന്നതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ട പലരും ഇന്ന് ലോകത്തിലുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ തന്നെ കണ്ടേക്കാം. ഒരു സത്യം കേൾക്കാൻ വേണ്ടി മനസ്സ് വെച്ചു, ഒരു സത്യം കേൾക്കാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കിപ്പോയി, അവിടെ നിന്ന് ജീവിത വിജയം ആരംഭിച്ച എത്രയോ പേരെ നാം കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നിത്യത പ്രാപിക്കുന്നത് ഒരു കേൾവിയിൽ നിന്നാണ്. ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, നിത്യരാജ്യ പ്രവേശനത്തെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് ചെയ്യുന്ന കൊടും ക്രൂരതയെക്കുറിച്ച്, നാം ഒഴിഞ്ഞു മാറേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നാം ചെയ്യാൻ പാടില്ലാത്ത വസ്തുതയെക്കുറിച്ച്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്,
ഇതെല്ലാം നാം കേൾക്കുന്നതാണ് വാസ്തവത്തിൽ സ്വർഗീയ അനുഗ്രഹത്തിന് നമ്മളെ പാത്രിബോധരാക്കുന്നത്. കേൾവി ഒരു വലിയ കാര്യത്തിൻ്റെ തുടക്കമാണ്. ഞാൻ കുറച്ച് നാളായി ദൈവത്തിൻ്റെ വചനം ഇതുപോലെ നിങ്ങളുടെ കൊച്ച് മൊബൈലിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചും എൻ്റെ കയ്യിൽ കിട്ടിയതനുസരിച്ചും അയച്ചു തരാൻ തുടങ്ങിയതിന് ശേഷം, ഇത് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എത്രയോ പേർക്ക് മാറ്റമുണ്ടായി. എന്നോട് പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ മാറി, ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ മാറി, ഞാൻ ആശ്രയിച്ചിരുന്ന വഴികളെ മാറ്റി, എൻ്റെ ചിന്താഗതികൾ മാറ്റി, ജീവിക്കാൻ പ്രേരിപ്പിച്ചു, എൻ്റെ പൊട്ടത്തരങ്ങൾക്കെല്ലാം മാറ്റമുണ്ടായി. ഞാൻ നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല. പക്ഷെ സത്യവചനം കേൾക്കാൻ തുടങ്ങുന്നത് രൂപാന്തരങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു, ദൈവീകതയിലേക്ക് നയിക്കപ്പെടുന്നു, ആത്മീയതയുടെ തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടുന്നു, അന്ധവിശ്വാസങ്ങൾ കറുതി വരുത്തുന്നു, സത്യത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു, കുടുംബത്തിൻ്റെ രക്ഷയിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. അടഞ്ഞുപോയ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും തീരിയല്ല, അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നു. എവിടെയാണ്? കേൾക്കാൻ തുടങ്ങിയതുകൊണ്ട്. എന്ത് കേൾക്കാൻ തുടങ്ങിയതുകൊണ്ട്? ദൈവവചനം, ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ സത്യാലോചന, ഇത് കേൾക്കാൻ തുടങ്ങിയത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഞാൻ സത്യം പറയുന്നു, ഒത്തിരി മനസ്സ് തകർന്നിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ, ഇനി എന്ത് സ്റ്റെപ്പ് വെക്കണമെന്ന് ഒരു പിടിയില്ലാതിരിക്കുമ്പോൾ, ആരോട് ചോദിച്ചിട്ടും തിട്ടമായ ഒരു അഭിപ്രായം പറയാൻ ആരും തയ്യാറാകാതിരിക്കുമ്പോൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്നത് പോലെ, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ, ഇത് തുടരണോ നിർത്തണോ എന്നൊക്കെയുള്ള വലിയ ആകുലത മനസ്സിനെ ഭരിക്കുമ്പോൾ, ആരും തുറന്നൊരഭിപ്രായം പറയാതിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തെ കേൾക്കാൻ തയ്യാറാക്, ദൈവവചനത്തെ കേൾക്കാൻ തയ്യാറാക, ശ്രദ്ധിച്ച് കേൾക്ക്. ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ദൈവം വഴി പറഞ്ഞു തരും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ പുറകിൽ നിന്ന് വഴി ഇതാകുന്നു എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കും. അത്ര കൃത്യനിഷ്ഠതയോടെ മുന്നോട്ട് നയിക്കുന്നൊരു ദൈവമാണ് സർവശക്തനായ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ദൈവം. ഞാൻ ഈ വായിച്ച വാക്യത്തെ ഒന്ന് സൂചനയിലേക്ക് കൊണ്ടുവരട്ടെ. ഇവിടുത്തെ പ്രധാന ഭാഗം, ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ച് കേൾക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കേൾക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തേക്കുള്ളതല്ല. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വാർത്തകൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ, സന്തോഷിപ്പിക്കുന്ന, ചിരിക്കുന്ന, ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കേൾക്കാൻ തയ്യാറാകുന്ന പല കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ അന്നത്തേക്ക് മാത്രമുള്ളതായിരിക്കും. ആ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ചിരിപ്പിച്ചു, കേട്ടോണ്ടിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഭാവിക്ക് അതൊന്നും കൊള്ളിയേല. പെട്ടെന്നൊന്ന് ചിരിക്കാം, ചിലപ്പോൾ ഒന്ന് സന്തോഷിക്കാം, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്, ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ച് കേൾക്കും? എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളീ കേൾക്കുന്ന ദൈവശബ്ദം, നിങ്ങൾ കേൾക്കുന്ന സത്യസുവിശേഷം, നിങ്ങൾ കേൾക്കുന്ന ദൈവീക ഉപദേശം, നാം പങ്കിടുന്ന ദൈവത്തിൻ്റെ വചനം, ഇത് ഇന്ന് കേട്ടിന്ന് തീരിയല്ല കേട്ടോ. ഇത് ശ്രദ്ധിച്ച് കേട്ടവർ, അവർക്കൊരു ഭാവിയുണ്ട് എന്നീ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടം കൊണ്ട് തീരില്ല. ഭാവി എന്ന് പറയുന്നത് നമ്മുടെ നാളെയോ, യൗവനക്കാരൻ്റെ ഭാവി മധ്യവയസ്സോ, ബാലൻ്റെ ഭാവി യൗവനത്വമോ, അങ്ങനെ ഏതെങ്കിലും ഏജിനെയോ ഏതെങ്കിലും കാലത്തെയോ മാത്രം കരുതി കൂട്ടിക്കൊണ്ടല്ല. നമ്മുടെ ഭാവി അങ്ങ് നിത്യത വരെ എത്തും. മരണത്തിനും ശവക്കുഴിക്കും ശവപ്പെട്ടിക്കുമൊക്കെ അപ്പുറം അവിടം വരെ എത്തും. ഇവിടെ വെച്ച് എന്ത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, ഞാൻ ഇവിടെ മുതൽ തുടങ്ങാം, അത് നിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളെ നിയന്ത്രിക്കും. അടുത്ത നാളുകളെ പരിപോഷിപ്പിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതായിരിക്കും. ചുമ്മാ ഓടിപ്പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ആരോ നിന്നവിടെ എന്ന് പറയുന്നു, അശ്രദ്ധയോടെ കേൾക്കുകയല്ല. ശ്രദ്ധിച്ച് കേട്ടാൽ രൂപപ്പെടും, രൂപാന്തരപ്പെടും. പുഴവക്കത്ത് പൗലോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ചന്ത ദിവസം എത്രയോ പേര് കേട്ട് കാണും. പക്ഷെ ലുദിയ എന്ന് പറയുന്നൊരു സ്ത്രീ ശ്രദ്ധിച്ച് കേട്ടു. അവിടെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങിയതാണ്. കടവും ഞെരുക്കവും കഷ്ടവും രോഗവും ഉള്ളവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രക്താംബരം വിറ്റ് വന്നൊരു ബിസിനസ്സുകാരി, സമ്പന്നയായ സ്ത്രീ. ആ കാലഘട്ടത്തിൽ
ചിലരെ വീട്ടിൽ പാർപ്പിക്കത്തക്ക രീതിയിൽ വീടിന് വിശാലതയുണ്ടായിരുന്ന ഒരു സമ്പന്ന ബിസിനസ്സുകാരി. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ധന്യനായ പൗലോസ്ലീഹ ദൈവത്തിൻ്റെ വചനം ഒരു പുഴവക്കത്തു നിന്ന് പറയുമ്പോൾ വന്നുപോയ പലരും ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടെ ലാഘവത്തോടെ ഈ വിടുവായൻ എന്തു പറയുന്നു എന്ന് ബൈബിളിൽ എവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വെറുതെ ആശയമില്ലാത്ത വാക്കുകൾ പോലെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരുത്തി ശ്രദ്ധ വെച്ച് കേട്ടു. അവളുടെ ഭാവി ധന്യമായി. എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവഭക്തന്മാരെ, ഈ കേൾക്കുന്നതിൻ്റെ പ്രത്യേകത, ഇന്ന് കേൾക്കുന്നത് നിൻ്റെ നാളുകളെ നിയന്ത്രിക്കും, നിൻ്റെ തലമുറകളെ നിയന്ത്രിക്കും, നിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കും, നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കും, നിൻ്റെ ഭാവി എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കും. ദൈവത്തിൻ്റെ വചനം ലാഘവത്തോടെ കേൾക്കരുത്. ദൈവോദനം കേൾക്കാൻ വേണ്ടി എന്തു മുടക്കിയാലും നഷ്ടമല്ല. ശ്രദ്ധ വെച്ച് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അല്പസമയം ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. അത് ഭാവിയെ നിയന്ത്രിക്കും. നിനക്കൊരു ഭാവി ഉണ്ടാകും, ധന്യമായ ഭാവി ഉണ്ടാകും. അത് ഞെരുക്കത്തിലും കഷ്ടത്തിലുമായിരിക്കില്ല, നന്മയിലും അനുഗ്രഹത്തിലുമായിരിക്കും. ഞാനിവിടെ നിർത്തിയിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നു, മാക്സിമം സത്യം കേൾക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ. കടങ്കഥകളും ഊഹങ്ങളും കള്ളപ്രവചനങ്ങളും തെറ്റിദ്ധാരണകളും വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത യാതൊരു നീതിയുമില്ലാത്ത ബോധ്യമില്ലാത്ത തോന്നലുകളും കേട്ട് ജീവിതത്തെ മുടി ജടപിടിക്കുന്നത് പോലെ കട്ടകുത്തിക്കളയാതെ സത്യവചനം കേട്ട് നിർമ്മലമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കെട്ടുകളഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സത്യം കേൾക്കാം, സത്യവചനം കേൾക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം. അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഭാവി നിയന്ത്രിക്കട്ടെ. ഭാവിക്ക് വേണ്ടി നമുക്ക് ഒത്തിരി ശ്രദ്ധിച്ച് കേൾക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്ന മഹാദൈവമേ, അത് ശ്രദ്ധിച്ച് കേട്ടവരൊക്കെ രക്ഷപ്പെട്ടു. ശ്രദ്ധിച്ച് കേട്ടവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലെത്തി. ശ്രദ്ധിച്ച് കേട്ടവർ തീരുമാനമെടുത്തു. ശ്രദ്ധിച്ച് കേട്ടവർ കൈക്കൊണ്ടു. ശ്രദ്ധിച്ച് കേട്ടവർ, ബോധ്യം വന്നവർ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം രക്ഷപ്പെട്ടു, അവരുടെ തലമുറകൾ രക്ഷപ്പെട്ടു. അപ്പച്ച, ഇന്നീ പറയുന്നത് ജനം ശ്രദ്ധിച്ച് കേൾക്കട്ടെ. കേൾക്കുന്നവർക്ക് സൗഖ്യമാകട്ടെ, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ, കേൾക്കുന്നവർ ജയിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ പരാജയങ്ങൾ മാറട്ടെ. വചനം, സത്യം, കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ, അവരുടെ നിത്യത ഉറപ്പാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.